ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മല്ലിനാട് എന്ന മത്സ്യബന്ധന ഗ്രാമത്തിലാണ്. ഇത് എൻ്റെ സുഹൃത്ത് ഫ്രാങ്കിൽ നിന്നാണ്. ഫ്രാങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ചൂരം മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മീൻ. ഇത് മല്ലിനാട് കടപ്പുറത്ത് നിന്നും വാങ്ങിയ ചൂര മീനാണ്. നല്ല ഫ്രഷ് മീനാണ്, അടിപൊളി. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് മൂടി വയ്ക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മല്ലിനാട് എന്ന മത്സ്യബന്ധന ഗ്രാമത്തിലാണ്. തിരുവനന്തപുരത്തെ പ്രമുഖമായ മത്സ്യബന്ധന ഗ്രാമമാണ് മല്ലിനാട്. ഇത് എൻ്റെ സുഹൃത്ത് ഫ്രാങ്കിൽ നിന്നാണ്. ഫ്രാങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ചൂര മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മീൻ. വേണമെന്നനുസരിച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാ അറിഞ്ഞ് തന്നാൽ ഇതാണ് മാറ്റി വെച്ചിട്ടുള്ള ചൂര മീൻ. ഇത് മല്ലിനാട് കടപ്പുറത്ത് നിന്നും വാങ്ങിയ ചൂര മീനാണ്. നല്ല ഫ്രഷ് മീനാണ്, അടിപൊളി. ഉദ്ദേശം 2 കിലോ വരും. ഇത് കടപ്പുറത്ത് സാധാരണ ഒരു സ്പെഷ്യൽ മീൻകറി, കടപ്പുറത്ത് മാത്രം കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ മീൻകറിയാണ് വയ്ക്കാൻ പോകുന്നത്. അത് മുളകിട്ട് ഉരുവ ചേർത്ത മീൻകറിയാണ്. ഇത് കടപ്പുറം സ്റ്റൈലിലുള്ള മീൻകറിക്ക് വേണ്ടിയുള്ള കട്ടിങ് ചെയ്യുക, മുളകിട്ട കറിക്ക് വേണ്ടിയുള്ള മീൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണ ഈ നെകിളെ ഇതെല്ലാം വെട്ടി കളഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ നമുക്കതിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഇത് നല്ല ഫ്രഷ് മീനാണ്, പച്ച ചൂണ്ടയ്ക്കുള്ളതാണ്. അതാണ് ഇത്രയും പച്ചയായിട്ടിരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോഴും വലിയ കുഴപ്പമില്ല, അടിപൊളി മീനാണ്. ആദ്യം ഇതിൻ്റെ സൈഡ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാം. ഇതിൻ്റെ ചെതുമ്പൽ കളയാണ്. മീൻ സാധാരണ കട്ട് ചെയ്യുമ്പം ശകലം വെള്ളമൊക്കെ ഒഴിച്ച്, പക്ഷേ ഇതിൻ്റെ ചെതുമ്പൽ കളയാണ്. സാധാരണ കടപ്പുറത്തുകാർ ഇതുപോലെയാണ് മീൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഇതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കത് പീസാക്കാം, 2 പീസാക്കാം. ആ മീനിന് നല്ല ചോരയുടെ കളറാണ്, ചോര കാണാം. നല്ല ഫ്രഷ് മീനാണ് ചൂണ്ടയുള്ള, അതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ ഇത്ര എളുപ്പം. അല്ലെങ്കിൽ ഇത് ചറഞ്ഞ് കട്ട് ചെയ്യാൻ ഇത്രയും എളുപ്പം കിട്ടത്തില്ല. ഇനി ഇതിനെ നമുക്ക് പീസാക്കാം. ഇത് മുള്ളിൻ്റെ കണക്ക് നോക്കി കട്ട് ചെയ്യണം. അപ്പം അല്ലെങ്കിൽ മീൻ ഇതായി പോകും. മുള്ളിനൊരു കണക്കുണ്ട്. ഈ ഇതിൻ്റെ ഈ കറുത്ത ഇതൊക്കെ എല്ലാം എടുത്ത് കളയണം. അത് രക്തം ഇതാണ്. ഇനി തല കട്ട് ചെയ്യുമ്പോഴാണ് തലയുടെ ഞെങ്ങിള കളഞ്ഞ് അത് 2 പീസാക്കിയിടാം.
നല്ല വെട്ടി കഴിഞ്ഞ് മീൻ വെട്ടി കഴിഞ്ഞ് ഇനി ഇത് കഴുക. അപ്പോൾ നമുക്കിത് മീനെ കഴുകണം, ഇത് കുറഞ്ഞത് മൂന്ന് നാല് വെള്ളത്തിൽ കഴുകണം, എന്നാലേ മീൻ വൃത്തിയാകുള്ളൂ. ചൂരയ്ക്ക് രക്തം കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ മൂന്ന് നാല് വെള്ളത്തിൽ കഴുകേണ്ടി വരുന്നത്. ദുരിതം ക്ലീനായി, ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി കറി വയ്ക്കാനുള്ള ഇതിലേക്ക് കടക്കുകയാണ്. അടുപ്പ് കൂട്ടിയാണ് കറി വയ്ക്കുന്നത് നാടൻ രീതി. അപ്പോൾ നമുക്ക് കടപ്പുറത്തെ സ്പെഷ്യൽ ചൂരക്കറിയുടെ പരിപാടിയിലേക്ക് കടക്കാം. കടപ്പുറമാണ്, കടലിൻ്റെ അടുത്തായതുകൊണ്ട് കാറ്റ് പിടിക്കും, അപ്പോൾ ചൂട് കുറവായിരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്രയും പെട്ടെന്ന് ഇത് നടക്കുന്നില്ല. എന്നാലും കത്തിക്കാം, കത്തിച്ച് നാടൻ ഒരു കറി ടേസ്റ്റിയാണ്. അടുപ്പ് കത്തിക്കുകയാണ്, കത്തി വരെയാണ്. ഇനി നമുക്ക് അടുപ്പിലേക്ക് എണ്ണ എണ്ണ ഒഴിക്കാം. തീ കത്ത ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് എണ്ണ ഒഴിക്കാം. ആദ്യം ഇത് സൺഫ്ലവർ ഓയിലാണ്. ശകലം കഴുകിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർക്കും. ഈ സവാള ഇട്ട് ഇനി അതൊരു കറക്കി കൊള്ളുക. ഇനി ഇത് സവാള ചുവന്ന് വരുന്ന വരെ ഒന്ന് വഴറ്റണം. എന്നിട്ട് നമുക്ക് മുളക് പൊടി ഇതെല്ലാം ചേർക്കാം. ഇനി നമ്മൾ മസാല ഉള്ളിയെല്ലാം റെഡിയായി. ഇനി നമ്മൾ മസാല ചേർക്കുകയാണ്. ആദ്യം കുറച്ച് ഉലുവ ഇടുകയാണ്. അത് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഫുള്ളായിട്ട് മൂന്ന് സ്പൂൺ, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഇങ്ങനെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം ജീരകം ഒരു അര സ്പൂൺ. ഇനി നമ്മളത് എണ്ണയിൽ അതിൻ്റെ മണം പോകുന്നതിൽ ആ പച്ചമണം മാറാനായിട്ട് ഒരു ശകലം ഒന്ന് മൂപ്പിക്കുകയാണ്. അതിൻ്റെ പച്ചമണം വിടാൻ വേണ്ടിയാണ് മസാലയുടെയൊക്കെ ഒന്ന് ചൂടാട്ട്. ഇത് കരിയാതിരിക്കാൻ വേണ്ടി ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യാം ശകലം. പുളി കലക്കി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുളി കലക്കി ഒഴിക്കുകയാണ്. ഇനി മസാല അതിലൊന്ന് ഇതായി വരട്ടെ. ഇനി വെള്ളം വറ്റുന്നതനുസരിച്ച് ശകലൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് നല്ല എണ്ണയിൽ കിടന്ന് മൂത്ത് വരെ, എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ, കറിയിൽ എണ്ണ തെളിയുന്നത് വരെ അതൊന്ന് ഇതാക്കണം. മസാലയുടെ കാരം പോകും. ഇനി കുറച്ചുകൂടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പുളിയുടെ സത്ത് ഞാൻ ഒഴി ഒഴിക്കാം. നമ്മൾ മസാല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയാണ്. ഇനി ഒരു രണ്ട് ടൊമാറ്റോ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതാക്കി കിട്ടും, വലുതായിട്ട് ഇട്ടാൽ സമയം എടുക്കും. ഇതെല്ലാം റെഡിയായി. ഇനി ടൊമാറ്റോ ഒന്ന് വെന്താൽ മതി. പിന്നെ വെള്ളം ഒഴിച്ച് മീനിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് മീനിട്ട് ഇനി മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് തിളയണം.
പിന്നെ തീ കൂടുതലായതുകൊണ്ട് ശകലം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പിന്നെ അത് ഇതായി പോകും. ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് തിളച്ചിട്ട് മീനിട്ടുള്ളൂ. ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ശകലം ഉപ്പ് പാകത്തിന് ഉപ്പിട്ടുള്ളൂ. ഉപ്പ് കുറച്ചിടാൻ പിന്നെ ഇനി കൂടിപ്പോയാൽ ഉപ്പ് കുറയ്ക്കാൻ പാടാണ്. കുറച്ചിട്ടിട്ട് പിന്നെ അത് പാകമാകുമ്പം നോക്കിയിട്ട് ഇല്ലെങ്കിൽ ശകലം ചേർക്കാം. നമുക്കിനി ഈ വെള്ളം തിളച്ചിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വെള്ളം തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാം. പിന്നെ നോക്കാം, ഇപ്പം ഒന്ന് തിളക്കട്ടെ വെള്ളം. അത് കഴിഞ്ഞ് തിളച്ച് ആവി വരുമ്പോഴത്തേക്കും മീനിട്ട് കൊടുക്കാം. ഇത് അടച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിക്കായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ ആവി വരുന്നുണ്ട്. വെള്ളം തിളച്ച് അതിന് മീൻ ചേർത്ത് കൊടുക്കാം. നല്ല വെട്ടി തിളച്ചാണ് നമുക്ക് ആ മീൻ കഴി വെച്ചിരുന്ന മീൻ തന്നെ. പിന്നെ ആ രക്തത്തിൻ്റെ ഇത് മാറാൻ വേണ്ടി ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് കോരി ഇടുകയാണ്. ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കറക്കിയിട്ട് മൂടി വയ്ക്കാം കുറച്ച് സമയം. ഈ മീനിൻ്റെ വെള്ളവും കൂടെ ഊറി വരും. അപ്പോഴത്തേക്കും നല്ല വെള്ളം പരിമാറും. ഇത് മൂടി വെച്ചിട്ട് നല്ലോണം തീയിട്ട് കൊടുക്കുക. ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞാൽ അടപ്പ് തുറന്ന് ഒരു 5 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ കറിയായിരിക്കും. അടിപൊളി ചൂരക്കറി കടപ്പുറത്ത്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് നേരത്തെ അടച്ച് വെച്ച കറി ഇപ്പോൾ ഒരു പാകമായിട്ടുണ്ട്. തുറന്ന് നോക്കാം. ആ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവത്തിനെത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഉലുവായും മുളകും മഞ്ഞൾ മല്ലിപ്പൊടി സവാള ശകലം ജീരകം ഇഞ്ചി വെളുത്തുള്ളി എണ്ണ. ആദ്യം എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് സവാള ഇട്ട് വഴറ്റി സവാളയുടെ ചുവപ്പ് സവാള ചുവപ്പ് നിറമാകുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം ജീരകം ഇതെല്ലാം ചേർത്ത് അത് എണ്ണ പച്ചമണം പോകുന്നത് വരെ എണ്ണയിലിട്ട് വയറ്റിയതിന് ശേഷമാണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് പിന്നതിന് ശേഷം ഞാൻ ടൊമാറ്റോയും ഇട്ട് വെള്ളം ഒഴിച്ച് മീനിട്ട് വേവിച്ചത്. ഇനി നമുക്ക് വിളമ്പാം. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പത്തിരി ഇതിലൂടെയെല്ലാം പിന്നെ ചോറ് ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാം കൂട്ടി കഴിക്കാവുന്ന കടപ്പുറത്തെ ഒരു നാടൻ വിഭവമാണ് ഈ ചൂരക്കറി. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി നല്ല ചുവന്ന കളർ എണ്ണയൊക്കെ എല്ലാം തെളിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. കറി ഇപ്പോൾ നമ്മൾ പ്ലേറ്റിലെടുത്ത് നല്ല മണവും അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല നാടൻ കടപ്പുറത്തെ നാടൻ കറിയാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കും ഇത് വെച്ച് കറി വെച്ച് നോക്കാനും അതിൻ്റെ ടേസ്റ്റ് ചെയ്യാനും നല്ലതാണ്. എല്ലാവരെയും നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കാണുന്നവരെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അത് നല്ല എളുപ്പവുമാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാവുന്നതാണ്. ഇത്തരം വിഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും എത്തുന്നതാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി, നമസ്കാരം.